ടിപ്പു സുൽത്താൻ കോട്ട കെട്ടി വാണൊരു നാട്, ടിപ്പു സുൽത്താൻ കോട്ട കെട്ടി വാണൊരു നാട്, കാഴ്ച കണ്ടു മതിമറക്കാൻ മലമ്പുഴയുണ്ട്. രാചേലുള്ള പെണ്ണെ കുയിലാളേ, അതിന്റെ വരികളൊക്കെ മറന്നുപോയി. ആ കാരണം ഇതൊക്കെ എഴുതി അപ്പം വിടുകയാണ്. മുതലാളി വണ്ടി വരും പറഞ്ഞിട്ട് ഞാൻ എത്ര മണിക്കൂർ കണക്കായില്ല ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വെൽ സെറ്റ് ആണ്, ശരിക്കും സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഹായ് ഗൈസ്, അപ്പൊ ഞാനിന്നുള്ളത് പാലക്കാടുള്ള വടവന്നൂരിനടുത്ത് പൊക്കുന്നി പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് കുറേ കാലങ്ങളായിട്ടുണ്ടാവും അല്ലേ. അങ്ങോട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരാ ഞാൻ ഈ ഒരു വഴി കൂടെ ക്രോസ് ചെയ്ത് പോയപ്പോൾ ഒരാളെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. വടവന്നൂരുള്ള കുമരേശേട്ടൻ എന്ന് പറഞ്ഞൊരു ഏട്ടനെയാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ടൈലറാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള കുറേ വീഡിയോസുകളെല്ലാം ഒരു 30 സെക്കൻഡ്സ് റീൽസായിട്ടും ഷോർട്സ് വ്ളോഗായിട്ടൊക്കെ പുള്ളി അപ്ലോഡ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കേട്ടിരിക്കാൻ ഭയങ്കര ഒരു രസമാണ്. അപ്പൊ ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾ എന്തായാലും കുമരേശേട്ടനെ കണ്ടുമുട്ടിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഒന്നും പറയണ്ട. ആറ് കോട്ടോ രാവിലെ 9 മണിക്ക് പോയതാണ്. ഇതാ അത്ര നേരമായി അക്ഷിയിൽ പോയതാണ്. ഏഹ്, കാര്യമുണ്ടല്ലോ, നമ്മുടെ അമ്മന്റെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താലേ പെൻഷൻ കിട്ടുള്ളൂ എന്ന് പറയണ്ടല്ലോ ഇപ്പോ. ആ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താലേ പെൻഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിന് ഇനിയിപ്പോൾ വയസ്സായതിന് അയച്ചു പെടണ്ട പറഞ്ഞ് ഞാൻ എന്ത് ചെയ്ത്, 9 മണിയാകുമ്പോഴേക്കും വെള്ളച്ചോറും കഞ്ഞിയും കുടിച്ചിങ്ങോട്ട് പോയതാണ്. ഏ, പോയി നോക്കണു. അപ്പൊ നമ്മൾ തപ്പി പിടിച്ചിട്ട് നമ്മുടെ പാലക്കാടൻ ചാമിയേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വായോ ചാമിയേട്ടോ, ഏ ചാമിയേട്ടോ, എവിടുന്ന് ആവു ഇത് മുതലൊന്ന് കാണണം വിചാരിച്ച് കൊറേ ആയി. ഒന്ന് കെട്ടിപ്പിടിച്ചാട്ടെ. അപ്പോ ഈ ചാമിയേട്ടനെ കാണണം വിചാരിച്ചിട്ട് ഒരുപാട് ദിവസമായി. കാരണം എന്താ വെച്ചാ പിന്നെ ചാമിയേട്ടൻ തിരക്കിലൊക്കെ ആണല്ലോ, ഇപ്പൊ സെലിബ്രിറ്റി ആണല്ലോ. നമ്മുടെ ഉള്ളിലാണ്, ഉള്ളിലാണ് കഥാപാത്രം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ വരുമ്പോ തന്നെ പറഞ്ഞായിരുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. അപ്പോ നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് സംസാരിക്കാം പാടെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പാലക്കാട് വടവന്നൂരുള്ള കുമരേശേട്ടൻ്റെ വീട്ടിലാണ്, ചാമിയേട്ടൻ്റെ വീട്ടിലാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ അപ്പോൾ എന്തായാലും ചാമിയേട്ടൻ്റെ കുറച്ച് വീഡിയോസുകളൊക്കെ കണ്ടിട്ട് പോയോ? എന്താ മുതലാളി വണ്ടി വരും പറഞ്ഞിട്ട് ഞാൻ എത്ര മണിക്കൂർ കണക്കായില്ല ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വണ്ടിയെ കാണാനില്ല. ഏ, ഞാൻ കഞ്ഞി കുടിക്കണം, അവനെ ബോഹം വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുത്തിയ. ആ തമിഴ്മാരി എവിടെ പോയോ, എവിടെ പോയി കൊയ്ത് കൊയ്യണോ, എന്താ ചെയ്യണു? കൊയ്ത്ത് വണ്ടി വരുന്നു, അച്ഛോ മുതലാളി വിളിച്ചു പറഞ്ഞു പിള്ളേർ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, കഞ്ഞി കുടിക്കണ അവിടെ നിന്ന് പകുതി അവിടെ വെച്ചിങ്ങോട്ട് ഓടിക്കൊണ്ട് വന്നതാണ്. എത്ര നേരമായി നിങ്ങളുടെ കാത്തുകൊണ്ട്, നിങ്ങളും ഇല്ല വണ്ടിക്കാരും ഇല്ല, എന്താ പറയണു? ഇതെപ്പോഴാണ് കൊയ്യാൻ ഇറങ്ങുന്നത് അവർ വന്നിട്ട്? ഏ, എനിക്കാണെങ്കിൽ ഇതാ പങ്ങളുടെ അവിടെ പോയിട്ട് അവരുടെ അവിടുത്തെ വേലയും കാര്യമൊക്കെ ആയിട്ടുണ്ട്. അയ്യേ, എന്താ പറയണു? എനിക്ക് തോന്നുന്നത് നിങ്ങൾ വാടിയ നേരെ കൊടുക്കണ്ടെന്നാ തോന്നുന്നത്. നേരെ വാടിയ കൊടുക്കുകയാണെങ്കിൽ അവർ വന്ന് ഇറങ്ങിയിട്ടില്ലേ. ആ ഇനി പിസ്കണ്ടാട്ടോളേ, പറഞ്ഞില്ലാന്ന് വേണ്ട. അപ്പൊ ഗൈസ്, ഇൻസ്റ്റന്റിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ സ്കിറ്റാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അപ്പൊ എന്തായാലും നമുക്ക് കുമരേശ്വരനെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്ക്. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ പാലക്കാടൻ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാടൻ്റെ ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ള ശൈലി വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മെസ്സേജുകളോട് കൂടിയിട്ട് അല്ലേ. അല്ലേ, അങ്ങനെ ആ ഒരു തരത്തിലുള്ള നമുക്ക് കേട്ടിരിക്കാനും തോന്നും. അതോടൊപ്പം അതൊരു മെസ്സേജും ഉണ്ടായിരുന്നു. കുമരേശ്വരൻ്റെ പല വീഡിയോസിലും ഞാൻ കണ്ടായിരുന്നു. അതൊരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷമുണ്ട്. കാരണം ഇനിയും ഇതുപോലുള്ള വീഡിയോസുകൾ ചെയ്യണം തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കുമരേശ്വരനെ പരിചയപ്പെടുത്തുക. സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മള് ഈ ഗ്രീഷ്മ കഷായം പറഞ്ഞൊരു സംഭവം ചെയ്തതിലാണ് അതാണ് വൈറലായത്. അപ്പൊ അതിന് മുമ്പ് ഞാനിങ്ങനെ കവിതയൊക്കെ എഴുതി ഇങ്ങനെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. കുറെ കവിത 10-250 കവിതകൾ എഴുതി. അതേപോലെ നമ്മുടെ നാടൻ പാട്ടുകൾ ആൽബങ്ങളായിട്ട് ഒരു 15 പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചെറിയ കൊറോണ കാലത്ത് അഭിനയത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു കൊറോണ സമയത്ത്.
അത് ബിന്ദു നായരുടെ ഒരു വയനാടുള്ള ബിന്ദു നായരുടെ സംവിധാനത്തിലായിരുന്നു. ഞാൻ പ്രവാസി ഒരു പൊതി പറഞ്ഞ് രണ്ടെണ്ണത്തിൽ അഭിനയിച്ചു ആ കൊറോണ കാലത്ത്. അപ്പൊ അതൊന്നും അത് ചെയ്തപ്പോ എനിക്കെന്തൊക്കെയോ എന്റെ ഉള്ളിൽ അഭിനയം ഉണ്ട് എന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ രണ്ട് നാടകത്തിൽ ബാലു പടവനൂർ എന്ന സഹോദരന്റെ രണ്ട് നാടകത്തിൽ ഏട്ടന്റെ അഭിനയിച്ചു. പിന്നെ സിനിമകൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യാൻ പറ്റി. ഒരു അഞ്ചോളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ അടുത്ത കാലത്ത് വൈറൽ വീഡിയോ ആയപ്പോൾ ഈ രണ്ട് സിനിമ നമ്മൾ അഭിനയിച്ചതും നമ്മുടെ പാലക്കാടൻ ശൈലിയിൽ തന്നെയാണ് എൻ്റെ സംഭാഷണം. വീഡിയോ മൊത്തം വേറെ പാലക്കാട് ശൈലിയിലൂടെ വീഡിയോ ചെയ്തിട്ട് മാത്രമാണ്. അപ്പോ ആ ഒരു കഴിവിനെ നമ്മൾ സിനിമയിൽ സാധിച്ചതില്ല. അതില് പിന്നെ ഒരു സിനിമയിൽ നമ്മുടെ പാലക്കാട് തന്നെ ഷൂട്ട് ചെയ്ത സിനിമയിൽ ഡബ്ബിങ് കൊടുക്കാനും നമ്മുടെ പാലക്കാടൻ ഭാഷയിൽ, അത് പ്രത്യേകിച്ച് ഈ നാടൻ ശൈലി നാട്ടിൻപുറം ശൈലിയിൽ, നമ്മുടെ പാലക്കാടിന്റെ ഉൾപ്രദേശത്ത് പല പല ഭാഷകൾ സംസാരിക്കുന്നുണ്ട്, ശൈലികളുണ്ട്. അതിൽ ഒന്ന് എന്താ എല്ലാവരും പറയുന്നത് ഈ നാടൻ ഭാഷയാണ് പാലക്കാടൻ ശൈലി എന്ന് പൊതുവെ പറയാറ്. അതാണ് നമ്മളിപ്പോ എന്താ പറയാ സിനിമകൾ മുഴുവനും ടിപ്പിക്കലി പാലക്കാടൻ ഭാഷ പല ആൾക്കാരും കുമരശ്ശേരി വീഡിയോയിൽ നിന്നല്ല പൊതുവെ പാലക്കാടൻ ശൈലി സംസാരിച്ച് വീഡിയോ ചെയ്യുന്ന ഇവിടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്. അത് പാലക്കാടൻ ഭാഷയല്ല, പക്ഷെ അങ്ങനെയല്ല പാലക്കാടൻ ഭാഷ അന്ന് ഇഷ്ടപ്പെടുന്നൊരു ശൈലി എന്ന് പറഞ്ഞ ഈ ഒരു ശൈലിയാണ്. മറ്റേതും പാലക്കാടൻ ശൈലി എന്ന് പറഞ്ഞ് നമ്മൾ പറയാറില്ല. പിന്നെ പോരാത്തിന് അഗ്രഹാരങ്ങളുള്ള തമിഴും ഈ ഒരു ഭാഷയും പാലക്കാടൻ ഭാഷ എന്ന് പറഞ്ഞ പുറത്തറിയപ്പെടുന്നത് ഏതൊരു പ്രവാസിയായാലും പുറത്തുള്ളവരാണെങ്കിലും നമ്മൾ ജസ്റ്റ് മൊബൈലിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പാലക്കാട് ഭാഷ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് സെക്കൻഡ്. അതേപോലെ തന്നെ സിനിമ എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന ശൈലിയിലുള്ള സംഭാഷണങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ അത് അതെന്തായാലും അംഗീകരിക്കുന്ന കാര്യമാണ്. അഭിനയം, കവിത, കല പല മേഖലകളിൽ കൈവച്ചിട്ടുള്ള നമ്മുടെ സഹോദരനാണ് കുമരേശേട്ടൻ. പാട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ടിട്ടൊരു പാട്ട്? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു രണ്ടുപേര് നമ്മുടെ പാലക്കാടിനെ കുറിച്ച് തന്നെ എഴുതിയ പാടല്ലേ. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പേരും പെരും പിറവി കൊണ്ടൊരു മാമലനാട്. നാട് നമ്മുടെ നാട് നല്ല പാലക്കാട്, പേരും പെരുമ പിറവി കൊണ്ടൊരു മാമലനാട്. ടിപ്പു സുൽത്താൻ കോട്ട കെട്ടി വാണൊരു നാട്, ടിപ്പു സുൽത്താൻ കോട്ട കെട്ടി വാണൊരു നാട്. കാഴ്ച കണ്ട് മതിമറക്കാൻ മലമ്പുഴയുണ്ട്, കാഴ്ച കണ്ട് മതിമറക്കാൻ മലമ്പുഴയുണ്ട്, കാഴ്ച കണ്ട് മതിമറക്കാൻ മലമ്പുഴയുണ്ട്. അത് കൊറേ വരികളുണ്ട്. എന്താ പറയാ, ഡെഡിക്കേഷൻ അറ്റ് ദ പീക്ക് എന്ന് പറഞ്ഞു നമ്മളങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. മൂപ്പര് വെൽ സെറ്റാണ്. ശരിക്കും സന്തോഷമുണ്ട് കുമരേഷ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ശൈലിയിൽ ഇതുപോലെ കാര്യങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞതിന് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കുമരേഷേട്ടൻ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന്. കുമരേഷേട്ടൻ ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം, ഞാനിപ്പോ എന്റെ വലിയ ആഗ്രഹം പറഞ്ഞോ, ഈ 24-ന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമഡി ഉത്സവത്തിൽ നമ്മുടെ ഈ പാലക്കാടൻ ഭാഷയായിട്ട് ഒന്ന് പോണം, അതൊരു ആഗ്രഹമാണ്. അത് അവര് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചിട്ടില്ല. കുമരേഷേട്ടനല്ല മൊത്തം ഫാമിലിയുടെ തന്നെ ഒരു ആഗ്രഹമാണ്. കോമഡി ഉത്സവം, കോമഡി ഉത്സവത്തിൽ നമ്മുടെ പാലക്കാടൻ ശൈലിയായിട്ടൊന്ന് കേറണം. തീർച്ചയായിട്ടും അതിന്റെ അവസരം ഒരുക്കി കിട്ടും, അല്ലെ, കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നതാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, അവരിലേക്ക് എത്തിക്കുന്നതുവരെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ ഇനി ഉള്ള വേഴ്സ് ആണ് നമ്മളെ വളർത്തുന്നത്. അപ്പൊ എന്താ പറയാ, സമർപ്പണം പറഞ്ഞ ഒരു പിന്നെ സമർപ്പണമാണ് ആദ്യമായിട്ട് വന്നത് കുറേ മുമ്പ്. അതിനുശേഷം എന്താ നിങ്ങളും എത്തിയിരിക്കണം. അതിന്റെ 6-7 ആൾക്കാരാണ് നിങ്ങളെ പോലുള്ള സഹോദരങ്ങൾ വന്ന് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ. ശരിക്കും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്ന് മാത്രമല്ല, ഞാൻ 5-6 മാസമായിട്ട് പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പേഴ്സണലി പാലക്കാടൻ ശൈലി എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശൈലിയാണ്. അതിൽ കൂടുതൽ വാക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്. മുത്തശ്ശിമാരൊക്കെ സംസാരിച്ചു, സത്യം പറഞ്ഞാൽ ഇനി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതൊന്നും അല്ല, ഒരുപാട് നമ്മുടെ നാട്ടിൻപുറത്തെ ഈ എന്താ പറയാ ഈ
പരീത്ത് കലം, പിന്നെ പരിയമ്പറം, പരീത്ത് കലം, പീച്ചാങ്കത്തി, അടുപ്പു മഴ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പഴയ പഴയ വാക്കുകളുണ്ട്. അതെ, കോട്ടക്കയില്, കോട്ടക്കയില്, അതേപോലെ അതാണ്. എന്താണ് പിള്ളേരെ, നല്ല എവിടെയാണ്ട കളിക്കാൻ വരുന്ന, ഇപ്പടിയാണ് കളിക്കാൻ വരുന്ന, ഇത്തിരി അങ്ങോട്ട് പോയി കളിക്കണ്ട, പുള്ളും കൊട്ടി കളിച്ചും കണ്ട് എന്റെ പരീത്ത് കളം പൊട്ടി ഇങ്ങോട്ട് പോയില്ല. അന്ന് നിങ്ങൾ മുണ്ടാട് പോയില്ലേ, ഞാൻ വന്ന് പണി മാറി വന്നിട്ട് കൈമോറും കഴുകിയിട്ട് പറഞ്ഞു പോണു പരീത്ത് കലം അങ്ങനെ പൊട്ടി ഇങ്ങോട്ട് കറക്കണു. നിങ്ങളുടെ പണിയാണില്ലേ പുള്ളിയും കൂട്ടി കളിക്കാൻ വന്നിങ്ങണ്ട് പൊടിച്ചിട്ട് ഓടുകയാണ് വേണ്ടത്. നല്ല ആൾക്കാരാണ്, നാനാ പൊത്തിപ്പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റ പാട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എനിക്ക് നമുക്ക് ഈ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ കേട്ടിരുന്ന് പോട്ടോ, അതായത് ഏത് ജില്ലക്കാരായാലും നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് കേട്ടിരുന്നു. അതില് ഇതിലിപ്പോ എനിക്ക് ഏറ്റവും ഒരുപാട് സമാധാനം തോന്നുന്നത് നമ്മുടെ വെളിരാജ്യത്തുള്ള സഹോദരങ്ങൾ പലവരും വിളിക്കാറുണ്ട്, വാട്സപ്പിൽ വരാറുണ്ട്. എന്നിട്ട് അവര് പറയും ഞങ്ങള് നാട്ടിലുള്ള പോലെ തോന്നുന്നു കുമലേഷ്ഠന്റെ വീടുകൾ. അത് എനിക്ക് ഏറ്റവും വലിയ കിട്ടുന്ന വലിയൊരു സമാധാനമാണ്. അവര് അവിടെ പല പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ജോലി എടുക്കുന്നത്. അയ്യോ, അത് അവര് വല്ലാത്ത ജോലി വിഷമം, എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് വെളിരാജ്യത്ത് പോയിട്ട് ജോലി, നമ്മുടെ ഈ നാടിനു വേണ്ടിയാണ്. അവരുടെ വീടിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാടിനും കൂടിയുള്ള വരുമാനമാണ് അവർ കൊണ്ടുവരുന്നത്. ആ സഹോദരങ്ങൾ നമ്മുടെ ഈ ഈ കുഞ്ഞു കലാകാരന്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് നാട്ടിലുള്ള പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എന്താ കിട്ടുക? സാമിയേട്ടാ ഞാൻ വിളിക്കാം. സാമിയേട്ടാ, പിന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് സപ്പോർട്ട്, ഫാമിലി എങ്ങനെയാണ് ഇതിന് സപ്പോർട്ട്? ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഫാമിലി തന്നെയാണ്, എന്റെ കുടുംബമാണ് ഫുൾ സപ്പോർട്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്, അത് നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓ, പുറത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കൂടുതൽ അറിയപ്പെട്ടു. നേരത്തെ അത്ര ഇതായിരുന്നില്ല, ഇപ്പൊ എല്ലാവരും അത് നമുക്ക് കാരണം വെളിയിൽ നിന്നൊക്കെ അവരുടെ ഒക്കെ വിളിക്കാറുണ്ട്. ഈ കുമരേഷാരാണ് ഈ ചാമി പാലക്കാടൻ ചാമിയായിട്ട് അഭിനയിക്കുന്ന ഈ കുമരേഷാരാണ് കുമരേഷ് വടവനാരാണ് അവരുടെ അടുത്ത് വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം. നമ്മുടെ കഴിവിലൂടെ നാലുപേര് നമ്മളെ അറിയുക എന്നുള്ളത് ശരിക്കും ഇപ്പൊ നമ്മളെന്താ ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത്. വേറൊരു സംഭവം തരിയോ, ഈ പാലക്കാടിന്റെ തനത് കലയായ പൊറാട്ട് നാടക കലയ്ക്ക് പാട്ടെഴുതി കൊടുക്കണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മുടെ പൊറാട്ട് നാടക ശൈലിയിൽ ഞാൻ പാട്ടെഴുതി കൊടുത്തു മണ്ണൂർക്ക്. ഒരു രണ്ടുപേരി പൊറാട്ട് നാടകത്തിന്റെ രീതി ഞാൻ എഴുതിയത് ഇനി ഇപ്പം പാടാം. കാട്ടുചമ്പക പൂമണമുള്ള മയിലാളേ കരിമിഴിയാലെന്നെ മയക്കിയ കുയിലാളേ കാട്ടുചമ്പക പൂമണമുള്ള മയിലാളേ കരിമിഴിയാലെന്നെ മയക്കിയ കണ്ണാളേ കണ്ടു മോഹം കൊണ്ടടി പെണ്ണേ കാമവലയിൽ പെട്ടതു തന്നെ എൻ്റെ മനസ്സിനി നിന്നോട് തന്നെ വാരി പുണരുവാൻ ചേരണം പൊന്നെ കരിമിഴിയാൽ എന്നെ മയക്കിയ മയിലാളേ. അതിൻ്റെ വരികളൊക്കെ മറന്നുപോയി, കാരണം ഇതൊക്കെ എഴുതി അപ്പം വിടുകയാണ്. അപ്പൊട്ടോ വൈബില് വീഡിയോ എത്രത്തോളം ലെങ്ത് ആണെന്നുള്ളത് അറിയില്ല, കാരണം അത്രയും നമ്മളെ എന്താ പറയുക പ്രസന്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്, ചിരിച്ചോണ്ട് പാടുന്നുണ്ട്, ചിരിച്ചോണ്ട് സംസാരിക്കും. അല്ല, നമുക്ക് അതേ കഴിയുള്ളൂ, മറ്റുള്ളവരെ സ്നേഹിക്കാനും ചിരിപ്പിക്കാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ പഴയ കാലം അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ എല്ലാം കൊണ്ടും ടൈലറാണ്, പിന്നെ ഷേപ്പ് കൊണ്ടുമൊക്കെ ഉണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ട്, ഇപ്പോൾ വീഡിയോ ചെയ്യാറുണ്ട് പറഞ്ഞ് എനിക്കൊരു ഒരു സംവിധായകൻ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്തു നിന്ന്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പരിമിതികളുണ്ട്, എനിക്ക് ഈ ചോട്ടിലിരിക്കാൻ പറ്റില്ല, വീണതെടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പല പ്രയാസങ്ങളുണ്ട്, വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. നല്ല ഓഫറുകൾ വരും, ഞാനും പ്രാർത്ഥിക്കാം. സന്തോഷം. അപ്പൊ എന്തായാലും ഇത് തുടർന്ന് പോവാ, നിർത്തരുത്. ഇല്ല ഇല്ല, അത് എന്തായാലും നമ്മളിങ്ങനെ രീതിക്ക് പല ശൈലി പുതിയ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനലിൽ വന്നതിലും ഒരു ബൈറ്റ് തന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ വീണ്ടും കാണാം. ബൈ. കാട്ടുചമ്പക പൂമണമുള്ള മയിലാളേ
കാട്ടുജമ്പക പൂമണമുള്ള മയിലാളെ, കരിമിഴിയാൽ എന്നെ മയക്കിയ കുയിലാളെ.